Hello friends, ellarkum Sruthy's learning school like swagatham. Nammal indu discuss cheyan povunnathu maths le relations nu parayanulla topic aanu. Valare simple aayittu padikkan pattunna oru topic aanu ṭo. Appo nammal ivide select cheyidirulla chodyangal nu parayunnathu kazhinja degree exams nu choichirulla chodyangalum adey pole thanne SSC nokke select cheyidirulla chodyangal aanu. Simple aayittu padikkan. Appo ellaru ready alle? Thodangalo. Appo ini base theory illatha aalkarkku vendiyitte korchu karyangal onnu njan vegam paraya ṭo. Ippo suppose A nu parayunna oru purushan aanu vicharichu. Then I will add it. Purishanana can be divided to plus two. Okay? That is all then. B in the Varayana, the three and the Vijarika. Upon B in the Vadiator, three and the Anicam and Dieter, Amkumaripum Badala, upon Yanoda negative two. Any plus or minus are the English temple and code cut on Yanipa male node the tetra, plus other ball than a female node the tetra, minus. Pinna, inipa suppose A de sister Anna B in the Vijarika. Upon Yaning never came on in the Janila, they were age generational alcarile. A sister ആണ് B. A plus B minus. Any other? Inipa suppose Ada Achanana C in Vijarika. Okay? Ada Achanana C in the Anicam and Data. Achano Rembangania. Uri generation Mumbele. Upon Yande, Ada molding in a variator. Adina mold C in Urdu. A pingana varicum, number Mansilla generation Mumbala ഇനി ഇപ്പോ സപ്പോസ് എ യുടെ മകനാണ് ഡി എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ മോളിലേക്കാണോ വരക്കണ്ടേ അല്ല ഇത് മുൻപത്തെ ജനറേഷൻ അല്ലേ എ യുടെ മകനാണ് ഡി അല്ലേ അപ്പോൾ ഞാൻ ദേ താഴത്തേക്ക് ഒരെണ്ണം വരച്ചിട്ട് ഡി എന്ന് എഴുതി മകൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡി യുടെ മോളിൽ ഞാൻ ഒരു പോസിറ്റീവ് ഇട്ടു എ എന്ന് പറയുന്നത് അച്ഛനാണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ പോസിറ്റീവ് ഇട്ടു മനസ്സിലായോ അപ്പോൾ ഡി യുടെ അച്ഛനാണ് കണ്ടോ ഒരെണ്ണം മോളിലേക്ക് വരച്ചു ഒരു ജനറേഷൻ മോളിലേക്ക് വരച്ചു കിട്ടിയോ ഇനി ഡി യുടെ സിസ്റ്റർ ആണ് ഇ എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ ഒരേ ജനറേഷൻ ആണ് അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഇ കൊടുത്തു സിസ്റ്റർ ആണ് കാണിക്കാൻ വേണ്ടിട്ട് നെഗറ്റീവ് കൊടുത്തു ഇനി ഡി യുടെ വൈഫ് ആണ് എഫ് എന്ന് വിചാരിച്ചോ അപ്പം ഹസ്ബൻഡും വൈഫും കാണിക്കാൻ വേണ്ടിട്ട് ദേ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡ് വൈഫ് ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പം ഇത് വൈഫ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് കൊടുത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി പ്രത്യേകിച്ചൊന്നുമില്ല ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി പ്ലസ് എടുത്തു പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടി മൈനസ് ഇട്ടു ഒരു ജനറേഷൻ മുമ്പാണെങ്കിൽ മുകളിലേക്ക് വരച്ചു അതിനേക്കാൾ മുമ്പാണെങ്കിൽ അതിനേക്കാൾ ഒരെണ്ണം മുമ്പിലേക്ക് വരച്ചു ഒരേ ജനറേഷൻ ആണെങ്കിൽ ഒരേ ലൈനിൽ വരും ഹസ്ബൻഡും വൈഫും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സിമ്പിൾ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവല്ലോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം റാം മാധവന്റെ പുത്രന്റെ പുത്രന്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവന്റെ ആരാണ് ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം റാം മാധവന്റെ പുത്രന്റെ പുത്രന്റെ സഹോദരൻ അപ്പോൾ നമുക്ക് ആദ്യം മാധവനെ വരയ്ക്കാം കേട്ടോ മാധവൻ മാധവന്റെ പുത്രന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ദേ ഇവിടെ കൊടുക്കാം സൺ വൺ മാധവന്റെ പുത്രൻ അതിനെയാണ് ഞാൻ സൺ വൺ എന്ന് കൊടുത്തേക്കുന്നത് ഇനി ഒരു പുത്രന്റെയും കൂടെ അല്ലേ അപ്പം ഈ സണ്ണിന്റെ സണ്ണ് അപ്പൊ സൺ ടു എന്ന് പറഞ്ഞു കൊടുത്തു മാധവന്റെ പുത്രന്റെ പുത്രന്റെ സഹോദരൻ അപ്പൊ പുത്രൻ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയൊക്കെ പ്ലസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആണുങ്ങളല്ലേ ഇനി അതിന്റെ സഹോദരനാണ് സഹോദരൻ എന്ന് പറയുമ്പോൾ എന്താ ഒരേ ജനറേഷൻ അല്ലേ അപ്പൊ ഞാൻ ദേ അതേ ലൈനിൽ തന്നെ എന്ത് കൊടുത്തു റാം എന്ന് പറഞ്ഞു കൊടുത്തു അപ്പം സഹോദരനായതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ ഞാൻ പ്ലസ് ഇട്ടു ഇത്ര ഒക്കെയാണോ മാധവന്റെ പുത്രന്റെ പുത്രന്റെ സഹോദരൻ ഓക്കെ ഇനി എന്താ ചോദ്യം എങ്കിൽ റാം മാധവന്റെ ആരാണ് ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ മാധവന്റെ ആരാണ് റാം ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ മാധവന്റെ മോന്റെ മോന്റെ ഇതെന്താ ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് അല്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ മോന്റെ മോനാണ് അല്ലെ മാധവന്റെ മോന്റെ മോനാണ് എന്ന് പറഞ്ഞാല് കൊച്ചുമകനാണ് ക്ലിയർ ആയോ കിട്ടിയോ അപ്പൊ രണ്ട് ജനറേഷൻ ഉണ്ട് കേട്ടോ രണ്ട് ജനറേഷൻ ഉണ്ട് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഗ്രാൻഡ് ഫാദർ അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് റാം മാധവന്റെ ആരാണെന്നാണ് കേട്ടോ അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പോയിട്ട് ഗ്രാൻഡ് ഫാദർ കുത്തും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഫോബിയുടെ അമ്മായിയമ്മയാണ് റേച്ചൽ ഫോബി റോസിന്റെ നാത്തൂനാണ് ചാഡ്ലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരു സഹോദരനുമാണ് എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിനും റോസിനോടുള്ളത് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ പോലെ തോന്നും പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് ഫേസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമുക്കൊന്ന് വരച്ച് സെറ്റ് ആക്കാം ശ്രദ്ധിക്കുക ഫോബിയുടെ അമ്മായിയമ്മയാണ് റേച്ചൽ ഒറ്റയടിക്കൊന്നും വായിക്കരുത് കേട്ടോ ഫോബിയുടെ അമ്മായിയമ്മയാണ് റേച്ചൽ അപ്പൊ നമുക്ക് ഫോബിനെ എഫ് എന്ന് കൊടുക്കാം അമ്മായിയമ്മ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിന്റെ അമ്മയല്ലേ അപ്പൊ കല്യാണം കഴിച്ച ഹസ്ബൻഡും വൈഫിന് നമ്മൾ എങ്ങനെയാ കൊടുക്കുക അതെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ഹസ്ബൻഡ് ഞാനിപ്പോ എച്ച് എന്ന് കൊടുത്തേക്കാണ് കേട്ടോ ഹസ്ബൻഡിന്റെ അമ്മയാണ് റേച്ചൽ ഇപ്പോൾ ഒരു ജനറേഷൻ മുമ്പ് അല്ലെ റേച്ചൽ ആറ് എന്ന് കൊടുത്തു അമ്മ നെഗറ്റീവ് ആയതുകൊണ്ട് അല്ലെ അമ്മ നെഗറ്റീവ് എന്നല്ല സ്ത്രീ ആയതുകൊണ്ട് നെഗറ്റീവ് എന്ന് കൊടുത്തു അതുപോലെ തന്നെ ഫോബി സ്ത്രീ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് കൊടുത്തു ഹസ്ബൻഡ് പോസിറ്റീവും കൊടുത്തു
ഇനി ഫോബി റോസിന്റെ നാത്തൂനാണ്. ഫോബി എന്ന് പറയുന്നത് റോസിന്റെ നാത്തൂൻ. അപ്പൊ റോസ് എന്ന് പറയുന്ന ആരാ? റോസ് എന്ന് പറയുന്നത് നാത്തൂനല്ലേ. അപ്പൊ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഹസ്ബൻഡിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരേ ജനറേഷൻ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഈ ജനറേഷൻ ഒരേ ജനറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. റോസ് എന്ന് കൊടുത്തേക്കാണ്. എന്നിട്ട് ഞാനിവിടെ നെഗറ്റീവ് കൊടുത്തു, സ്ത്രീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നെഗറ്റീവ് കൊടുത്തു. ഇനി ചാട്ട്ലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ്. അപ്പൊ റോസിന്റെ ഒരേ ഒരു സഹോദരനാണ് ആര്? ചാട്ട്ലർ. അപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് കിട്ടിയല്ലോ, എന്താ ചാട്ട്ലർ ആണ് കേട്ടോ. നമുക്കിവിടെ സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടില്ലേ? ചാട്ട്ലർ ജോയിയുടെ അച്ഛനും, മനസ്സിലായോ? അപ്പൊ ഈ ചാട്ട്ലർ എന്ന് പറയുന്നത് ജോയിയുടെ അച്ഛൻ. അപ്പൊ ജോയിയുടെ അച്ഛനാണ് ചാട്ട്ലർ. ഓക്കെ ആണല്ലോ. അപ്പൊ ജോയി മോനാണല്ലോ. അപ്പൊ ഒരു ജനറേഷൻ താഴത്തേക്ക് വരച്ചു. ഓക്കെ, അച്ഛനെ കാണിക്കാൻ വേണ്ടി ഒരു ജനറേഷൻ മുകളിലേക്കും മകനെ കാണിക്കാൻ വേണ്ടി ഒരു ജനറേഷൻ താഴത്തേക്കും വരച്ചു. ഇനി ശ്രദ്ധിച്ചേ, എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ചാട്ട്ലറിന്റെ അമ്മയാണ് റേച്ചല്. ഓക്കെ, അതേപോലെ തന്നെ ചാട്ട്ലറിന്റെ സിസ്റ്റർ ആണ് റോസ്. അങ്ങനെയാണെങ്കിൽ റോസിന്റെ ആരായിരിക്കും റേച്ചൽ എന്ന് പറയുന്നത്? അമ്മയല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? അമ്മ. ഒന്നും കൂടെ പറയാം, ഫോബിയയുടെ അമ്മായിയമ്മയാണ് റേച്ചൽ. അപ്പൊ ഫോബി ഇവിടെ കൊടുത്തു, അമ്മായിയമ്മ കാണിക്കാൻ വേണ്ടി ഹസ്ബൻഡിന് ഇവിടെ കൊടുത്തിട്ട് ഹസ്ബൻഡിന്റെ അമ്മ എന്നുള്ള രീതിയിൽ ഒരു ജനറേഷൻ മുകളിലേക്ക് വരച്ചു. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടില്ലേ, ഫോബി റോസിന്റെ നാത്തൂനാണ്. ഓക്കെ, അപ്പൊ ഫോബി റോസിന്റെ നാത്തൂൻ. അപ്പൊ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ഇവിടെ റോസ് കൊടുത്തു, പെണ്ണാന്ന് കാണിക്കാൻ വേണ്ടി നെഗറ്റീവും കൊടുത്തു. ഇനി ചാട്ട്ലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ്. അപ്പം റോസിന്റെ ഒരേ ഒരു സഹോദരൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹസ്ബൻഡിന്റെ പേരപ്പം കിട്ടി, ചാട്ട്ലർ എന്നുള്ളത് കിട്ടി. ഇനി ചാട്ട്ലറിന്റെ മോനാണ് ജോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജനറേഷൻ താഴത്തേക്ക് വരച്ചു. ഓക്കെ, അപ്പം മകന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ പ്ലസും കൂടി ഇട്ടു. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത്? റേച്ചലിന് റോസിനോടുള്ളത് എന്താ? റോസിന്റെ അമ്മയാണ് റേച്ചല്. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കി, പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ പി ഇസ് ദി മദർ ഓഫ് ക്യൂ. ഇനി പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇസ് ദി ബ്രദർ ഓഫ് ക്യൂ. ഇങ്ങനെ ഓരോ റിലേഷൻസ് കൊടുത്തേക്കാണ് കേട്ടോ, മൈനസും ഡിവിഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്യാം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോസ് എ ഇസ് ദി മെറ്റേണൽ അങ്കിൾ ഓഫ് ബി. ഇപ്പം ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് ഓപ്ഷനാണ് ഈ ഒരു റിലേഷൻ പറയുന്നത്? എന്താ നമ്മുടെ റിലേഷൻ? എ ഇസ് ദി മെറ്റേണൽ അങ്കിൾ ഓഫ് ബി. അതായത് എയുടെ മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ ബ്രദർ അല്ലേ. മെറ്റേണൽ, പെറ്റേണൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഭാഗമാണ്. കിട്ടിയോ? നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. എ ഡിവൈഡഡ് ബൈ സി. ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? പി ഇസ്, ഇവിടെ നോക്കിയാൽ പി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ പി ഇസ് ദി ഫാദർ ഓഫ് ക്യൂ അല്ലേ. അപ്പൊ എ ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് സിയുടെ അച്ഛനാണ്. ഓക്കെ, അപ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ ദേ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം താഴത്തേക്ക് വരച്ചിട്ട് എ അച്ഛൻ കാണിക്കാൻ വേണ്ടി ഇവിടെ പോസിറ്റീവ് ഇട്ടു, സി എന്ന് കൊടുത്തു. ഇനി സി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞു, ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ? സി ഇസ് ദി മദർ ഓഫ് ഡി അല്ലേ. സി എന്ന് പറയുന്നത് ഡിയുടെ അമ്മയാണ്. അപ്പൊ ഡി ഇവിടേക്ക് എത്തി കേട്ടോ, സി അമ്മയാണ്. ഇങ്ങനെ കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി പ്ലസ് ബി. ഡി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പി ഇസ് ദി ബ്രദർ ഓഫ് ക്യൂ. അപ്പൊ ഇവിടെ ഡി ഇസ് ദി ബ്രദർ ഓഫ് ബി ആണ്, ബ്രദർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? പ്ലസ് കൊടുത്തു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ സി മെറ്റേണൽ അങ്കിൾ ഓഫ് ബി ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ബിയുടെ മെറ്റേണൽ അങ്കിൾ എന്ന് പറയുമ്പോൾ അമ്മയുടെ ബ്രദർ അല്ലേ. അപ്പൊ അമ്മയുടെ ബ്രദർ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ വരേണ്ടതല്ലേ അല്ലെ, ഈ ഒരു ജനറേഷനിൽ വരേണ്ടതാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറേഷന്റെ മുമ്പത്തെ, അതായത് അപ്പൂപ്പൻ ജനറേഷനിലേക്കാണ് ഇവിടെ വരുന്നത്, മനസ്സിലായോ? അപ്പൊ എന്തായാലും ഇതല്ല. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നോക്കുക രണ്ട് ജനറേഷൻ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കുക. രണ്ട് ജനറേഷൻ കാണുകയാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് ആൻസർ ഇല്ല എന്നുള്ളത് കത്തും കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇതിൽ എന്താ കൊടുത്തിട്ടുള്ളത്? എ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ബി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. എ ഇൻറ്റു ഇ. എ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എന്താ? പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇസ് ദി മദർ ഓഫ് ക്യൂ അല്ലെ. അതേപോലെ തന്നെ എ ഇൻറ്റു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ദി മദർ ഓഫ് ഇ എന്നുള്ള രീതിയിലല്ലേ അല്ലെ, ഇയുടെ അമ്മയാണ് എ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. കാരണം എ എന്ന് പറയുന്നത് സ്ത്രീ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഇസ് ദി മെറ്റേണൽ അങ്കിൾ ആണ്, എ എന്ന് പറഞ്ഞ പുരുഷനാണ് അല്ലെ, മെറ്റേണൽ അങ്കിൾ ആണ്. അപ്പൊ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം കേട്ടോ. അല്ലാതെ ഇതും ഫുള്ള് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമ്മുടെ ക്ലൂസ് ആണ്, അത് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ വേണമെങ്കിൽ നമുക്കെടുത്ത് റിമൂവ് ചെയ്യാം. കാരണം ഇതിനകത്ത് അമ്മയുടെ ടേം ഒന്നും വരുന്നില്ല അല്ലെ, അമ്മ കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇൻറ്റു വരണ്ടേ. അപ്പൊ നമുക്ക് ഇതെന്തായാലും എടുത്ത് മാറ്റാം, ഇതെന്തായാലും ആൻസർ ആയിട്ട് വരില്ല. ഇനി നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, എ പ്ലസ് സി. എ പ്ലസ് സി എന്ന് പറയുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞേ എന്താ, എ എന്ന് പറയുന്നത് സിയുടെ ബ്രദർ ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത്
സിയുടെ ബ്രദർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലസ് കൊടുത്തത് കേട്ടോ, ബ്രദർ ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി സി ഇൻറ്റു ഡി, ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സി എന്ന് പറയുന്നത് ഡിയുടെ അമ്മയാണ്, സി എന്ന് പറയുന്നത് ഡിയുടെ അമ്മയാണ്, അമ്മ എന്ന് കാണിക്കാൻ നെഗറ്റീവ് കൊടുത്തു. ഇനി എന്താ ഡി മൈനസ് ബി, ഡി മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണെന്നാണ് അല്ലെ. അപ്പൊ ഞാൻ അതേ ഇതിൽ തന്നെ കൊടുത്തേക്കാണ് കേട്ടോ, ബി അവിടെ തന്നെ കൊടുത്തേ, ഒരേ ജനറേഷൻ അല്ലേ, നെഗറ്റീവ് കൊടുത്തു. അപ്പൊ ഇത്രയും വരച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒറ്റ ജനറേഷൻ അവിടെ വന്നിട്ടുള്ളൂ അല്ലെ, അമ്മയുടെ ബ്രദർ അല്ലേ, അപ്പൊ ഒറ്റ ജനറേഷൻ മതിയല്ലോ. ഇനി നോക്കിയേ, എ ഇസ് ദി മെറ്റേണൽ അങ്കിൾ ഓഫ് ബി ആണോ നോക്കാം. അപ്പൊ ഇവിടെ നോക്കുക, എയുടെ സിസ്റ്റർ ആണ് സി അല്ലെ, സിയുടെ മക്കളാണ് ഡിയും ബിയും എന്ന് പറയുന്നത്, അമ്മയുടെ ബ്രദർ ആണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വിനോദ് ഇസ് ദി ബ്രദർ ഓഫ് ഭാസ്കർ. ഓക്കെ, അപ്പൊ ഭാസ്കറിന്റെ ബ്രദർ ആണ്, ഒരേ ജനറേഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ് കേട്ടോ, അതാണ് വിനോദ്. അപ്പൊ രണ്ടും ബ്രദേഴ്സ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് കൊടുത്തു. ഇനി മനോഹർ ഇസ് ദി സിസ്റ്റർ ഓഫ് വിനോദ്. ഓക്കെ, ഈ വിനോദിന്റെ സിസ്റ്റർ ആണ് മനോഹർ, വിനോദിന്റെ സിസ്റ്റർ ആണ് മനോഹർ. അപ്പം ഒരേ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ മനോഹറിന്റെ മുകളിൽ നെഗറ്റീവ് കൊടുത്തു. അപ്പൊ ഇത്ര ഒക്കെയാണല്ലോ. ഇനി എന്താ പറഞ്ഞല്ലേ, ബിസ്വാൽ. അപ്പൊ ഞാനിവിടെ ഭാസ്കറും ബിസ്വാലും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ബി എച്ച് എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ബിസ്വാൽ എന്ന് പറയുന്നത് ബ്രദർ ഓഫ് പ്രീതം. അപ്പൊ പ്രീതം ആരാ നമുക്ക് അറിയില്ല, അപ്പൊ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി പ്രീതം ഇസ് ദി ഡോട്ടർ ഓഫ് ഭാസ്കർ. അപ്പൊ നമുക്ക് ഭാസ്കറുമായിട്ടുള്ള റിലേഷൻ കിട്ടി അല്ലെ. പ്രീതം എന്ന് പറയുന്നത് ഭാസ്കറിന്റെ മകളാണ്, അപ്പൊ ഒരു ജനറേഷൻ താഴത്തേക്ക്. അപ്പൊ ഞാനിവിടെ പ്രീതം മകളാന്ന് കാണിക്കാൻ വേണ്ടി നെഗറ്റീവ് കൊടുത്തു. ഇനി എന്താ പറഞ്ഞിട്ടില്ലേ, ഇവിടെ നോക്കിയേ, അപ്പൊ നമുക്ക് പ്രീതം ആരാന്ന് മനസ്സിലായി. ഇനി പ്രീതത്തിന്റെ ബ്രദർ ആണ് ബിസ്വാൽ. ഓക്കെ, അപ്പം പ്രീതത്തിന്റെ ബ്രദർ ഒരേ ജനറേഷൻ ആണ്, അപ്പൊ ഇങ്ങനെ തന്നെ വരയ്ക്ക, ആണ് ആര്, ബിസ്വാൽ. അപ്പൊ ഇവിടെ ബി ഐ എന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ ഇത് പുരുഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോസിറ്റീവ് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ഹൂ ഇസ് ദി അങ്കിൾ ഓഫ് ബിസ്വാൽ. ബിസ്വാലിന്റെ അങ്കിൾ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ബിസ്വാലിന്റെ അച്ഛനാണ് ആര്, ഭാസ്കർ അല്ലെ. അച്ഛന്റെ ബ്രദർ ആയിരിക്കില്ലേ അങ്കിൾ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പം പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നത് ആണാണ്, അതുകൊണ്ട് തന്നെ വിനോദ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അച്ഛന്റെ ബ്രദർ, അതാണ് വിനോദ്. കിട്ടിയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എ ഇസ് ദി മദർ ഓഫ് ബി. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് ബിയുടെ മദർ ആണ്, ഇപ്പൊ ബിയുടെ മദർ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എ പെണ്ണായതുകൊണ്ട് തന്നെ നെഗറ്റീവ് കൊടുത്തു. ഇനി സി ഇസ് ദി ഫാദർ ഓഫ് ബി. സി എന്ന് പറയുന്നത് ഫാദർ ഓഫ് ബി ആണ്, അതായത് എന്താ എയും സി എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവാണ് അല്ലെ. അപ്പൊ സി എന്ന് പറയുന്നത് ഫാദർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പ്ലസ് കൊടുത്തു. ഇനി ഫാദർ ഓഫ് ബി ആൻഡ് സി ഹാസ് 3 children. സിക്ക്, അതായത് എയ്ക്കും സിക്കും കൂടിയിട്ട് 3 children ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 3 കുട്ടികളുണ്ട് കേട്ടോ. ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ഇൻഫോർമേഷൻ ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ഇസ് കറക്റ്റ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, എ എന്ന് പറയുന്നത് ബിയുടെ അമ്മയാണ്, പിന്നെ സി എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്, അതായത് ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. പിന്നെ സിക്ക് 3 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് 3 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ശരി തെറ്റെന്നുള്ളത് നോക്കാം. സി ഹാസ് 3 daughters. സിക്ക് 3 daughters, 3 പെണ്ണുങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ ആണാണോ പെണ്ണാണോ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പൊ തെറ്റാണ്. ഇനി സി ഹാസ് 3 sons. ആണാണെന്നോ പെണ്ണാണെന്നോ കൊടുത്തിട്ടില്ല, അപ്പം ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം. അപ്പൊ ഇതും നമുക്കറിയില്ല അല്ലെ. ഇപ്പൊ ബി സൺ ആണെന്നൊന്നും കൊടുത്തിട്ടില്ല, എ എന്ന് പറയുന്ന ബിയുടെ അമ്മയാന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തോളൂ. നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.